السلام عليكم ورحمة الله وبركاته. عربي جرامر اندى نالبتي ايرام باغتلك إلا ودياتيغلكم سوغتم. النحو الواضح: علامات التأنيث في الأسماء نامنغريلي ستريلينغا جننغل. علامات التأنيث في الأسماء നാമങ്ങളിലെ സ്ത്രീലിംഗ അടയാളങ്ങൾ. കായിദയിലേക്ക് നമുക്ക് കടക്കാം. അലാമാത്തു തഅനീസി അലാമാത്തു തഅനീസിൽ അസ്മായി സലാസുൻ തത്തസിലു ബി ആഖിറിൽ അസ്മാ. ഇസ്മകളുടെ അവസാനത്തിൽ ചേർന്നു വരുന്ന സ്ത്രീലിംഗ സൂചക ചിഹ്നങ്ങൾ മൂന്നെണ്ണമാണ്: വഹിയ അവ താവുൻ മുത്തഹദ്ദിക അവ ഹർക്കത്തുള്ള താഴ് താവൻ മുത്തഹദ്ദിക്ക ഹർക്കത്ത് നൽകപ്പെട്ട താഴ് ഔ അലിഫുൻ മക്സൂറ അലിഫുൻ മക്സൂറ ഹ്രസ്വമായ അലിഫ് ഔ അലിഫുൻ മംദൂദ ദീർഘമായ അലിഫ് അലിഫുൻ മംദൂദ എന്നിവയാണ് ഇസ്മുകളുടെ അവസാനത്തിൽ ചേർന്ന് വരുന്ന സ്ത്രീലിംഗ സൂചക ചിഹ്നങ്ങൾ മൂന്നെണ്ണമാണ്. അവ ഹർക്കത്തുള്ള താഴ് താവുൻ മുത്തഹദ്ദിക്ക എന്നോ ഹ്രസ്വമായ അലിഫ് അലിഫുൻ മക്സൂറ അല്ലെങ്കിൽ ദീർഘമായ അലിഫ് അലിഫുൻ മംദൂദ എന്നിവയാണ്. ഖദ് യകൂനുൽ ഇസ്മു ഉൽ മുഅന്നസു ഖാലിയൻ മിൻ അലാമാത്തി തഅനീസി. എന്നാൽ ചിലപ്പോൾ സ്ത്രീലിംഗ സൂചനകളൊന്നും തന്നെ ഇല്ലാതെയും സ്ത്രീലിംഗ നാമം ഉണ്ടാകാം. ഈ മൂന്ന് സ്ത്രീലിംഗ സൂചനകളൊന്നുമില്ലാതെ താവുൽ മുത്തഹദ്ദിക്കയോ അലിഫുൻ മക്സൂറയോ അലിഫുൻ മംദൂദയോ ഒന്നും ചേർന്ന് വരാതെയും സ്ത്രീലിംഗ നാമങ്ങൾ ഉണ്ടാകാം. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, തുഹ്സിനു ഖദീജത്തു അത്തുഹിയ. രണ്ട്, നജഹത്തിൽ മുജ്തഹിദത്തു. മൂന്ന്, തെർക്കുസു അദ്ദുബത്തു. നാല്, റഖദത്തി ദജാജത്തു. തുഹ്സിനു ഖദീജത്തു അത്തുഹിയ, ഖദീജ കുക്കിംഗ് വളരെ നന്നായി നിർവഹിക്കുന്നു. നജഹത്തിൽ മുജ്തഹിദത്തു, പരിശ്രമ ശാലിനി വിജയിച്ചു. തെർക്കുസു അദ്ദുബത്തു, കരടി ഡാൻസ് കളിക്കുന്നു. റഖദത്തി ദജാജത്തു, പിടക്കോഴി ഉറങ്ങി. തുഹ്സിനു എന്നുള്ളത് മുലാരിയായ ഫിഅലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മൂന്നാം ഉദാഹരണത്തിലെ തെർക്കുസു എന്നുള്ളതും ഇതിൻ്റെ ആരംഭത്തിൽ വന്ന താഴ് നാം ഫിഅലുകളുടെ മുലാരിയായ ഫീലിൻ്റെ ആരംഭത്തിൽ വരുന്ന താഴ് ഫീലുകളുടെ തനീസിൻ്റെ ചിഹ്നമാണ് എന്ന് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ നജഹത്ത് റക്കദത്ത് ഈ രണ്ട് മാലിയായ ഫിഅലിൻ്റെ അവസാനത്തിലുള്ള താവും ഫിഅലുകളിലെ മാലിയായ ഫിഅലിലെ സ്ത്രീലിംഗ സൂചന താ ആണ് എന്ന് നാം കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു. ഈ നാല് ഉദാഹരണങ്ങളിലെ ഫായില് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അഥവാ ഖദീജത്തു മുജ്തഹിദത്തു ദുബത്തു ദജാജത്തു ഇവയുടെ എല്ലാം അവസാനത്തിൽ ഒരു കെട്ടുള്ള താ ഉണ്ട്. ഹർക്കത്തു നൽകപ്പെട്ട കെട്ടുള്ള താ ഉണ്ട്. ഖദീജ തു ആ തു മുജ്തഹിദത്തുവിലെ തു ദുബത്തു ഇന്റെ അവസാനത്തിലുള്ള തു ദജാജത്തു എന്നതിലെ അവസാനത്തിലുള്ള താ ഈ താവിനാണ് ഹർക്കത്തുള്ള താ താവുൻ മുത്തഹദ്ദിക എന്നോ താവുൻ മർബൂത്ത കെട്ടുള്ള താ എന്നൊക്കെ പറയുന്നത്. ഇവയാണ് ഈ ഇസ്മിന്റെ ശ്രീലിംഗ സൂചന പദം അലാമത്ത് അടയാളം. ഹർക്കത്തുള്ള താ ഇത്തരത്തിൽ താവുൻ മുത്തഹദ്ദിക്ക ചേർന്ന് വരുന്ന ഇസ്മുകൾ എല്ലാം മിക്കവാറും ശ്രീലിംഗം ആയിരിക്കും. മുജ്തഹിദത്തു ദജാജത്തു ദുബത്തു ഖദീജത്തു പോലെ താഴെ ധാരാളം ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹുജറത്ത് അമീനത്ത് സക്കീനത്ത് ഫാത്തിമത്ത് നഹ്ലത്ത് മറീളത്ത് സിറാഫത്ത് മുഅല്ലിമത്ത് മുസ്ലിമത്ത് തോലിബത്ത് മലിക്കത്ത് തിൽമീദത്ത് എന്നിങ്ങനെ ഇവയെല്ലാം താവുൻ മുത്തഹദ്ദിക്ക താവുൻ മർബൂത്ത എന്നറിയപ്പെടുന്ന
സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഇസ്മുകളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളാണ്. താവുൻ മുത്തഹദ്ദിക്ക അല്ലെങ്കിൽ താവുൻ മർബൂത്ത എന്നും ഇതിന് പേരുണ്ട്. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അഞ്ച്, ഹാസത്ത് ലൈല ജായിസത്തൻ, തഷ്തരി സൽമ ഫാക്കിഹത്തൻ, അഹബത്ത് സോറ അൽ കുബറ. ഇതിലെ ഫായിലിനെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈല, സൽമ, സോറ, അവയുടെ അന്ത്യത്തിൽ ഹ്രസ്വമായ അലിഫ് ചേർന്ന് വന്നതായി കാണാം. ഇത്തരത്തിൽ ഉള്ള സ്ത്രീലിംഗ നാമമാണ് അലിഫുൻ മക്സൂറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നമായ അലിഫുൻ മക്സൂറ, ഹ്രസ്വമായ അലിഫ്, ഹ്രസ്വമായ അലിഫ്, അലിഫുൻ മക്സൂറ, ലൈല, സൽമ, സോറ. നാം സോദ, ഉൽബ, കുബ്ര, ഹുസ്ന, ഇവയെല്ലാം നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. അകാര സ്വരത്തിലുള്ള ഹ്രസ്വമായ അലിഫ് അലിഫുൻ മക്സൂറ എന്നാണ് ഈ അലിഫിന് പറയുക. ഫത്ഹിന് ശേഷം വരുന്ന ആ ചെറിയ ദീർഘം ഹ്രസ്വമായ അലിഫ്, ലൈല, സൽമ, സോറ, സോദ, ഒൽബ, കുബ്ര, ഹുസ്ന, ഇവയും സ്ത്രീലിംഗ നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളാണ്. അടുത്ത എട്ട് ഒൻപത് ഉദാഹരണങ്ങൾ. ലൊല്ലത്തിൽ അമ്യാവു അത്വരീഖ, വൃദ്ധക്ക് വഴിതെറ്റി. തുതിയു അസ്മാവു ഉമ്മഹ, അസ്മ അവളുടെ ഉമ്മയെ അനുസരിക്കുന്നു. ഈ വാചകത്തിൽ ഫായില് അമ്യാ, അസ്മാ, ഇവയുടെ അന്ത്യത്തിൽ ദീർഘ മുള്ള അലിഫും അതിനുശേഷം ഹംസയും, ഹംസയും അലിഫും, ദീർഘമായ അലിഫും ഇലും ഹംസയിലും അവസാനിക്കുന്ന ഇത്തരത്തിലുള്ള പദങ്ങൾക്കാണ് അലിഫുൻ മംദൂദ. അസ്മാ, അമ്യാ, സംറാ, ഖലറാ, സർക്കാ, ബൈലാ, ഇസ്റാ, ഖുൽയാ, സൊഹറാ, ഹസനാ, ഹംറാ എന്നിങ്ങനെയുള്ള ഈ അലിഫും അലിഫുൻ മംദൂദ, ദീർഘമായ അലിഫ്. ഈ അലിഫും നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അലിഫുൻ മംദൂദ. അലിഫുൻ മംദൂദയിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമായിരിക്കും. അതുപോലെ അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, തൗത്തനി സൈനബു ബി ബി മലാബിസിഹ, റക്കിബത്ത് സ്വാദു അജലത്തൻ, ഫഹിമത്ത് ഇഹ്സാനു ദർസഹ. തൗത്തനി സൈനബു ബി മലാബിസഹ, ബി മലാബിസിഹ, സൈനബ അവളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. റക്കിബത്ത് സ്വാദു അജലത്തൻ, സ്വാദ് വണ്ടി കയറി. ഫഹിമത്ത് ഇഹ്സാനു ദർസഹ, ഇഹ്സാൻ അവളുടെ പാഠം മനസ്സിലാക്കി. ഈ വാചകങ്ങളിലെ ഫായിലെ കറുത്ത കളറിൽ അടയാളപ്പെടുത്തിയ സൈനബു, സുആദു, ഇഹ്സാനു, ഇവക്ക് താവുൽ മർബൂത്തയോ താവുൽ മുത്തഹദ്ദിക്കയോ അല്ലെങ്കിൽ അലിഫുൻ മക്സൂറയോ അല്ലെങ്കിൽ അലിഫുൻ മംദൂദയോ ഇവയൊന്നുമായി ചേർന്നു വരുന്നില്ല. ഇത്തരത്തിൽ സ്ത്രീലിംഗ സൂചനകളൊന്നുമില്ലാതെയും സ്ത്രീലിംഗ നാമങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടാകാം. കദ് യകൂനുൽ ഇസ്മുൽ മുഅന്നസു ഖാലിയൻ മിൻ അലാമത്തി തഅനീസി, സ്ത്രീലിംഗ സൂചനകളൊന്നും ഇല്ലാതെയും സ്ത്രീലിംഗ നാമങ്ങൾ ഉണ്ടാകാം. ഈ പാഠത്തിൽ നാം പഠിച്ചത് നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളെ സംബന്ധിച്ചാണ്. അവ ഹർക്കത്തുള്ള താവ്, താവുൻ മുത്തഹദ്ദിക്ക, അതിന് താവുൻ മർബൂത്ത എന്നും പേരുണ്ട്, അല്ലെങ്കിൽ അലിഫുൻ മക്സൂറ, ഹ്രസ്വമായ അലിഫ്, അല്ലെങ്കിൽ അലിഫുൻ മംദൂദ, ദീർഘമായ അലിഫ്. ഇത്തരത്തിൽ ഈ മൂന്ന് തരത്തിലാണ് സ്ത്രീലിംഗ നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങൾ, നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങൾ. എന്നാൽ ഈ ഒരു
അടയാളങ്ങളൊന്നും കൂടാതെ തന്നെ സ്ത്രീലിംഗ സൂചനകളൊന്നും ഇല്ലാതെയും സ്ത്രീലിംഗനാമങ്ങൾ ഉണ്ടാകാം. പാഠഭാഗത്തിനു ശേഷമുള്ള അഭ്യാസത്തിലെ ആൻസറുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.